മരുവനു ബാങ്ക് നിക്ഷേപ തട്ടിപ്പ് വിവാദ പ്രസ്താവന നടത്തിയ മന്ത്രി ആർ ബിന്ദു മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജല പീരങ്കി പ്രയോഗിച്ചു കരുവന്നു നിക്ഷേപ തട്ടിപ്പ് കേസ് സിബിഐ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തട്ടിപ്പിന് പിന്നിൽ സിപിഎം മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി കെ ചന്ദ്രനാണെന്ന വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്ന് ടി എൻ പ്രതാപൻ എം പി കരുവന്നു ബാഗിലുണ്ടായത് തെറ്റായ നടപടിയെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഐന്തോൾ മീഡിയേഷൻ സെന്ററിൽ ഭാര്യയെയും ഭർത്താവിനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവിന് 12 വർഷം കഠിന തടവും 160,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു പുത്തൻചിറ സ്വദേശി ഷണ്ണീലിനെയാണ് തൃശൂർ ഒന്നാം അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത് എറിയാട് പെരുന്തോടിന്റെ കരകളിൽ ആഫ്രിക്കൻ ഒച്ച ശല്യം രൂക്ഷമാകുന്നു ഒച്ചകളെ തുരത്താൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ വിശദമായ വാർത്തയിലേക്ക് കരുവന്നു ബാങ്ക് വിഷയത്തിൽ വിവാദ പ്രസ്താവന നടത്തിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കിയത് തുടർന്ന് നടന്ന ധർണ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ടി വി ചാർലി ഡി സി സി സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പിള്ളി സോണിയാഗിരി തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി കരുവന്നു നിക്ഷേപ തട്ടിപ്പ് കേസ് സിബിഐ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിലെ അപാകതകൾ തിരുത്തി ഓർഡിനൻസ് കൊണ്ടുവരണം 300 കോടി രൂപയുടെ തട്ടിപ്പിന് പിന്നിൽ ജീവനക്കാർ മാത്രമല്ല ഉന്നതതലത്തിലെ ഗൂഢാലോചന തട്ടിപ്പിന് പിറകിലുണ്ട് സംസ്ഥാന ഏജൻസിയുടെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഇല്ലാത്ത സാഹചര്യത്തിൽ കരുവന്നു ബാങ്ക് തട്ടിപ്പ് കേസ് സിബിഐ അന്വേഷണത്തിന് വിടാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു കരുവന്നു ബാങ്ക് തട്ടിപ്പിന് പിന്നിൽ സിപിഎം മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി കെ ചന്ദ്രനാണെന്ന വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്ന് ടി എൻ പ്രതാപൻ എം പി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം മരിച്ച മാപ്രാണം സ്വദേശിനി ഫിലോമനയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം പി ഇനി ഒരു ജീവൻ പോലും ഇത്തരത്തിൽ പൊലിയാൻ ഇടവരരുത് വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ടി എൻ പ്രതാപൻ എം പി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഈ ഇപ്പോൾ ദേവസേനയുടെ വീട്ടിൽ വന്ന് ദേവസേനയുടെ മകൻ്റെയും ഒക്കെ മക്കൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം പ്രയാസം തോന്നുന്നു ഒന്ന് മകൻ്റെ ലിക്മെൻ്റ് ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ് അവിടെ നിന്ന് പൈസ കൊടുത്തത് രേഖകൾ മുഴുവൻ പാസ്ബുക്കും അതിൻ്റെ ഡോക്യുമെൻറ്റും പരിശോധിക്കുമ്പോൾ ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകും ഈ ദേവസേനയുടെ ഭാര്യ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ആണ് ഇവിടെ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രമിച്ചത് ഒരു രൂപ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതികളും പാർട്ടി നേതാക്കന്മാരും ആവർത്തിച്ച് പറഞ്ഞു മന്ത്രിമാരടക്കം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേവസേനയുടെ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം കൊടുത്തു പണം കൊടുത്തു പറഞ്ഞപ്പോൾ അത് 5 ലക്ഷം കൊടുത്തു പറയാനാണ് ഈ നിൽക്കുന്ന മോഹൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ആകെ നേരത്തെ കൊടുത്തിരിക്കുന്നത് 3 ലക്ഷം രൂപ 1 ലക്ഷം രൂപ മാത്രമാണ് വളരെ ക്രൂരമാണ് ഈ കാര്യത്തിൽ അടിയന്തരമായി ഈ കുടുംബത്തിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളെ പണം തിരിച്ചു കൊടുക്കണം സംസ്ഥാന സർക്കാർ കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ മാസങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നിക്ഷേപകരുടെ പൈസ തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുക്കുന്നുള്ളത് പണം കൊടുക്കണം പണം കൊടുക്കുന്നതിന് സഹകരണ വകുപ്പ് സഹകരണ വകുപ്പിൻ്റെ കീഴിലോ കേരള ബാങ്കിൻ്റെ കയ്യിലുള്ള പൈസ എടുത്തിട്ടായാലും ആളുകളെ പണം തിരിച്ചു കൊടുക്കണം ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ നിന്നും പണം ലഭിക്കാത്തതിൻ്റെ ബിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അതിന് നരഹത്യയ്ക്ക് കേസ് സംസ്ഥാന മുഖ്യമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ എടുക്കാൻ ജനങ്ങൾ നിർബന്ധിതമാക്കുന്ന സാഹചര്യമുണ്ടാകും കരുവന്നൂർ ബാങ്കിലുണ്ടായത് തെറ്റായ നടപടിയെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണിതെന്നും ജയരാജൻ പറഞ്ഞു അതേസമയം സംസ്ഥാനത്തെ സഹകരണ ബാങ്കിന്റെ കൊള്ളയ്ക്ക് പിന്നിൽ സിപിഎം നേതാക്കളാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു കരുവന്നു ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കാലാവധി അവസാനിച്ച സ്ഥിര നിക്ഷേപങ്ങളെക്കുറിച്ച് അറിയിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം കാലാവധി അവസാനിച്ച സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ എത്ര പേർ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് അറിയിക്കേണ്ടത് വിഷയത്തിൽ സർക്കാരിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് വിശദീകരണം നൽകണം കരുവന്നു ബാങ്കിലെ നിക്ഷേപകർ സമർപ്പിച്ച ഹർജിയിൽ ജസ്റ്റിസ് ടി ആർ രവിയുടേതാണ് ഉത്തരവ് ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും
കരിവനൂർ ബാങ്കിൽ നിക്ഷേപിച്ച പണം നഷ്ടപ്പെട്ട വൃക്കരോഗിയായ ജോസഫിന് സഹായഹസ്തവുമായി സുരേഷ് ഗോപി. ജോസഫിനും ഭിന്നശേഷിക്കാരായ മക്കൾക്കും ചികിത്സയ്ക്കായി 100,000 രൂപ നൽകുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു. ജോസഫിന്റെയും മക്കളുടെയും ദുരിത ജീവിതം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സഹായമെത്തിക്കുന്നത്. അയ്യന്തോൾ മീഡിയേഷൻ സെന്ററിൽ വെച്ച് ഭാര്യയെയും ഭാര്യാപിതാവിനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവിന് 12 വർഷം കഠിന തടവ്. 160,000 രൂപ പിഴയടയ്ക്കാനും കോടതി ശിക്ഷ വിധിച്ചു. പുത്തൻചിറ സ്വദേശി ചെങ്ങനാത്ത് വീട്ടിൽ ഷനിലിനെയാണ് തൃശൂർ 1 അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. വധശ്രമത്തിന് 7 വർഷം തടവും 100,000 രൂപ പിഴയും മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് 5 വർഷം തടവും 60,000 രൂപ പിഴയുമാണ് ശിക്ഷ. എന്നാൽ ഇത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകുമെന്ന് തൃശൂർ 1 അഡീഷണൽ സബ് ജഡ്ജ് റജുല വിധി പ്രസ്താവത്തിലൂടെ അറിയിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോൺസൺ ടി ഡേവിസ് കോടതിയിൽ ഹാജരായി. പ്രതിയായ ഷനിൽ എന്ന് പറയുന്ന ആൾ ഒരു വെട്ടുകത്തിയും മുളക് മിശ്രിതം കലർത്തി വളരെ ആസൂത്രിതമായി അവിടേക്ക് വരികയാണ് ചെയ്തത്. ഗുരുതരമായ പരിക്കുകളാണ് വിക്ടിമിനെ ഏൽപ്പിച്ചത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന പിതാവിന് അതിമാരകമായ പരിക്കുകളാണ് ഏൽപ്പിച്ചത്. കൊലപാതകത്തിന് തുല്യമായ ഒരു കേസാണ്. കോടതി അതിൻ്റെ ഗൗരവത്തിൽ കാണുകയും പ്രതിയെ തക്കതായ ശിക്ഷ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2015 ഡിസംബർ 29 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. സംശയത്തെ തുടർന്നുണ്ടായ കുടുംബവഴക്ക് കുടുംബക്കോടതി പരിഗണിച്ച് മീഡിയേഷന് വിട്ടിരുന്നു. 3-ാമത്തെ മീഡിയേഷന് സെന്ററിലെത്തിയ ഷനിൽ വൈരാഗ്യത്തിൽ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ഭാര്യ അനഘയെയും ഭാര്യാപിതാവ് വേണുഗോപാലിനെയും ഗുരുതരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് അക്കാലയളവിൽ CIമാരായിരുന്ന TR രാജേഷ്, VK രാജു, SI സേതുമാധവൻ എന്നിവരാണ് അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. TCV തൃശൂർ. മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിക്ക് 22 വർഷം കഠിന തടവും 100,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വെങ്ങടങ്ങ തോയക്കാവ് സ്വദേശി മഞ്ചുറമ്പിൽ വീട്ടിൽ സുമേഷിനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി TR റീനാദാസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ് ഹാജരായി. എറിയാട് പെരുന്തോടിന്റെ കരകളിൽ ഭീമൻ ആഫ്രിക്കൻ ഉച്ച വ്യാപിക്കുന്നു. പഞ്ചായത്തിലെ 3-ാം വാർഡ് പ്രദേശത്താണ് ആഫ്രിക്കൻ ഉച്ച വ്യാപകമാകുന്നത്. സാധാരണഗതിയിൽ തീരമേഖലയിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഉച്ചകളെ അപേക്ഷിച്ച് വലിപ്പം കൂടിയവയാണ് പെരുന്തോടിന്റെ പരിസരത്തുള്ളത്. ജനജീവിതത്തെ ബാധിക്കുന്ന വിധത്തിൽ വർദ്ധിക്കുന്ന ഇവയെ തുരത്താൻ നാട്ടുകാർ പലതരത്തിലും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലമുണ്ടായില്ല. പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷി നശിപ്പിക്കുന്ന ഉച്ചകൾ ജനവാസ കേന്ദ്രങ്ങളിലും വന്നെത്തിയിട്ടുണ്ട്. മനുഷ്യരിലും വളർത്തുമൃഗങ്ങളിലും രോഗങ്ങൾ പരത്താൻ ആഫ്രിക്കൻ ഉച്ചകൾക്ക് കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഭാഗത്ത് പുറത്തിറങ്ങാൻ തന്നെ പറ്റാത്ത തരത്തിലേക്ക് ആളുകളുടെ വീടിൻ്റെ അകത്തേക്ക് ഒച്ച് കടന്നില്ലയാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ വലിയ ഒച്ചുകളാണ്. ഈ പെരുന്തോടിൽ നിന്നുള്ള കൈത്തോടുകൾ വഴിയാണ് മിക്ക സ്ഥലത്തും ഇതെത്തിയിട്ടുള്ളത്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എറിയാട് പഞ്ചായത്തിൻ്റെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള ഒച്ചുകളുടെ ശല്യമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തിരമായി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് മാന്യമായി ജീവിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മാധ്യമപ്രവർത്തകൻ ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നേരിടുന്ന ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മാർച്ച്. പടിഞ്ഞാറെ കോട്ടയിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ കളക്ടറേറ്റ് പടിക്കൽ റോഡ് ഉപരോധിച്ചു. തുടർന്ന് നടന്ന ധർണ സംഘടനാ ജില്ലാ പ്രസിഡന്റ് സെയ്ദ് ഫസൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ താഴപ്ര മൊയ്തീൻകുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. കേസിൽ വിചാരണ നേരിടുന്ന ശ്രീറാം ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളതും ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ളതുമായ പദവിയിൽ തുടരുന്നത് ശരിയല്ല. കളക്ടറാക്കിയുള്ള തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. സംഘാടക കൺവീനർ ഷമീർ റിയാഡ്, സംഘടനാ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PU അലി, അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി PK സത്താർ, സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി MK അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു. ഉത്രാളിക്കാവ് പൂരം ദേശീയ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി അജയ് ഭട്ട് പറഞ്ഞു. എങ്കിക്കാട് ശ്രീ വീരാണിമംഗലം ക്ഷേത്ര ദർശനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇതിനാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ പരിഗണിക്കുമെന്നും എങ്കിക്കാട് വീരാണിമംഗലം ക്ഷേത്രത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ഉറപ്പുവരുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ക്ഷേത്ര സമിതി വൈസ് പ്രസിഡന്റ് PG രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി A നാഗേഷ്, ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ AK സതീഷ്കുമാർ, PK സുരേഷ് എന്നിവർ സംസാരിച്ചു.
ഗുരുവായൂരിനെ ഇന്ത്യയിലെ പ്രധാന തീർത്ഥാടക നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസുകൾ ആരംഭിക്കണമെന്ന ആവശ്യം. കേന്ദ്ര ടൂറിസം പ്രതിരോധ മന്ത്രിക്ക് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂരിൽ നിവേദനം നൽകി. അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സി ബിജുപാൽ നിവേദനം കൈമാറി. ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് നഞ്ചയമ്മ തൃശൂർ പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നമ്മുടെ മേഡന്മാർക്കും കൂടി എല്ലാവർക്കും ഈ ഓഫീസിനെ വർക്കെടുക്കുന്ന സാറുമാർക്കും മൊത്തം നമ്മുടെ സാർക്കും കൂടി മേഡൽക്കും കൂടി നന്ദി നമസ്കാരമാണ്. ഇന്ന് തൃശ്ശൂരിനെ വന്നിട്ട് നമ്മുടെ പേപ്പർ കമ്പനി നിങ്ങൾ ഇതിനെ എന്നെ വിളിച്ചു ഞാൻ വന്ന് രണ്ട് മൂന്ന് പരിപാടി ചെയ്തു പോകുന്നതാണ്. അതിനും കൂടി നിങ്ങൾ അയ്യോടനെ വന്ന് വിളിച്ചു എന്നെ നമ്മുടെ ഈ കമ്പനിയിലേക്ക് കയറ്റി അതിനെ നിങ്ങൾക്ക് ഒരു വാക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ വന്നു. ആ വാക്ക് നിങ്ങൾ തിരിച്ച് എന്നെ ചോദിച്ചാൽ ഞാൻ തിരിച്ചിട്ടരാം. എനിക്ക് ഇതേ പറ്റിട്ടൊന്നു ഇനിയാണ് ഞാൻ അറിഞ്ഞു വരുന്നത്. പാടി ആടി മക്കളെ കണ്ട് നാടെ കണ്ടൊക്കെ ഞാൻ വന്നു. ഇതുപോലെ കമ്പനികളിൽ ഇനിയാണ് കയറി വരുന്നത്. അതിനെനിക്ക് അറിയപ്പെടാതെ ഇരുന്നാൽ നിങ്ങൾ അതിനെ ചോയ്സ് എനിക്ക് തന്ന് അതിനെ നിങ്ങൾ തിരപ്പെടുത്തുന്നു. എല്ലാ സാർമാർക്കും നന്ദി നമസ്കാരമാണ്. എനിക്കിനി പറയാൻ ഒന്നില്ല. നിങ്ങൾ കേൾക്കുന്ന ഒരു വാക്കുകൾക്ക് ഞാൻ പറഞ്ഞു തരാം. എല്ലാ സാർക്കും നന്ദി നമസ്കാരമാണ്. മേഡന്മാർക്കും നന്ദി നമസ്കാരമാണ്. അതെ അതാണോ? അതിപ്പോ നമ്മള് ആ പാട്ടിനെ തന്നെ അർത്ഥമുണ്ട്. അല്ല വെറുതെ അല്ല നമ്മള് പെട്ടെന്ന് ആ പാട്ട് തന്നത്. നിങ്ങള് ഞങ്ങളെ ഒറ്റക്ക് മാത്രം വളം പറ്റുമോ? ഇല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അതിനെ ജീവിച്ചാൽ നമ്മളെ കുട്ടികൾ ഇല്ല. കുട്ടികൾക്ക് വേണ്ടി പാടിയ പാട്ടാണ്. അതേപോലെ ഞാൻ കുറച്ച് ചിറുമ ചിഹ്ന പെട്ടതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. എല്ലാവർക്കും അതും ബോധ്യപ്പെടട്ടെ. ഒരു കുട്ടി നമ്മൾ ദൈവം തന്ന നമ്മൾ കഷ്ടനഷ്ടമൊക്കെ അനുഭവിച്ചു. കുറേ കാലങ്ങളായിട്ട് ദൈവം തന്ന നിങ്ങൾ താളെ ഇറക്കി വളർത്തോ? ഇല്ല. നിങ്ങൾ കിക്കത്തിനെ വെക്കും, ഇല്ലെങ്കിൽ നമ്മുടെ മുതുകിനെ വെക്കും. കുട്ടികൾ അന്ന് അങ്ങനാത്ത ഒരു അറുമ വെറുമേനി വളർത്തി ഞങ്ങളൊരു ചെലത്തിനെ കെട്ടിക്കൊടുത്ത കുട്ടികൾ എങ്ങനെ ചിറുമയപ്പെടും? നമ്മൾ വളർത്തുന്ന വളർത്ത വേറെയാണ്. കൊണ്ടുപോകുന്ന വീട്ടിനെ ചിലപ്പോൾ കേളുണ്ടാവും, ചിലപ്പോൾ കേളവ് കമ്മിയാണ്ടാണ് ആവും. അവൻ ചിലപ്പോൾ കൂലിക്കരനായിട്ടുണ്ടാവും. ഒരു കുട്ടികൾക്ക് നല്ല അവരുടെ ഒരു കടവിനെ അവർക്ക് നല്ല വീട് കിട്ടിയാൽ നല്ല ജീവിക്കും. കുറച്ച് മോശമാന വീട് കിട്ടി അവരെങ്ങനെ ജീവിക്കും? നമ്മളിപ്പോൾ അടുത്ത് തന്നെ കുട്ടികളെ കെട്ടിക്കൊടുത്തു, നമ്മൾ അടുത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനെ അവളൊക്കെ വളർന്ന സിറുമെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ? ആദ്യം കുറിച്ചാണ് ആ പാട്ടൊക്കെ എന്നെ എഴുതി കൊടുത്തത്. അതാണ്. അതേപോലെ ഞങ്ങളുടെ ആളുകൾ ഇപ്പോഴും അതേപോലെ ചിലപ്പോ കുടികരുണ്ടാവും, ചിലപ്പോ ഏതെങ്കിലും അവന് ബുദ്ധിമതി ഇല്ലാത്ത ആളുണ്ടാവും. അതിനവർ ചിറുമ ചിഹ്നപ്പെട്ടാണ് അവർ മുമ്പയെടുത്ത് അവരൊരു വാഴയ്ക്ക് കൊണ്ടുവരുന്ന പെണ്ണുകളാണ്, ആണുകളല്ല. ആണുകൾ കൊണ്ടുവന്ന് കൊടുക്കും. അതിന് ചിലപ്പോ അവർക്ക് അട്ട് തിന്നാൻ നേരം കിട്ടും, കടക്കാൻ കൂടി നേരം കിട്ടില്ല ഓരോ കുട്ടികൾക്ക്. അപ്പൊ അതേ കുറിച്ചാണ് ഞാൻ ആ പാട്ടിൽ ഇറക്കിയത്. പെണ്ണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ പാട്ട് ഇറക്കിയത്. അതിനെ കുട്ടികളായാലും ശരി ആണുകളായാലും ശരി അതിനെ തിരിഞ്ഞെടുത്ത് അതിനെ വരികൾ എന്താണ്, അവിടെ എന്താണ് കൊടുത്തത്, നിങ്ങളാണ് അതിനെ മനസ്സിനെ വെക്കണം. ഞാൻ തന്നു അതിന് എന്തു വേണ്ടിയിട്ടാ അമ്മ തന്നു നിങ്ങൾ അതിനെ എന്നെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചാൽ മതി. നിങ്ങളുടെ മനസ്സുകൂടെ എങ്ങനെയാണ് ആ പാട്ട് എന്താണ് തന്നു നിങ്ങളുടെ മനസ്സുകൂടെ എന്താണ് പറയ സാർ? അതാണ്. അതുപോലെ അരുമനെ പെരുമനെ അവളെ വെച്ച് വീട്ടിനെ വിട്ട് അറക്കാതെ വീട്ടിനെ വെച്ച് നമ്മൾ നല്ല തുണി
അവളെ നല്ലപോലെ അവളെ നോക്കി വളർത്തിയ കുട്ടിയാണ് നമ്മുടെ കണ്ണുമുമ്പിനെ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതെ കണ്ട് നമ്മൾ കരഞ്ഞുപോയി എടുക്കണവർ കാലഘട്ടങ്ങളായി കടന്നിട്ടുണ്ടാകും ഇല്ലേ. ഇപ്പത്തെ കാലഘട്ടമല്ല അന്നത്തെ കാലഘട്ടത്തിന്. ഞങ്ങളെല്ലാം അതുപോലെ സീർമേ ചിന്ന പട്ട് വളർന്ന ആളുകളാണ്. കാട്ട് കിസങ്ങി തിന്ന് കാട്ടിനെ വളരുന്ന അവർ സ്വപ്പും നിണ്ടക്കായി തിന്ന് നമ്മൾ വളർത്തിയെടുത്ത കുട്ടികളാണ്. അതെല്ലാവർക്കും അത് ബോധ്യപ്പെടട്ടെ. എനിക്കും കൂടി അത് ബോധ്യപ്പെട്ടു. എൻ്റെ മനസ്സിലും പാട്ട് കൊടുത്ത് ഞാൻ പുറത്തേക്ക് വരുമ്പോഴേക്ക് കരഞ്ഞിട്ടാണ് വന്നത്. കൊടുക്കാൻ പോകുമ്പോഴേക്ക് ഞാൻ കരഞ്ഞിട്ടാണ് കൊടുത്തത്. ഇനി അത് എൻ്റെ മനസ്സിലെ വിട്ട് പോയിട്ടില്ലപ്പ. അത് പറഞ്ഞാൽ ഞാൻ കറിയും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പെൺപിള്ളേരെ എടുത്ത് വളർത്തുന്നതാണ് എല്ലാവരും അതിനെ നിങ്ങളെ. അത് എന്താണ് അമ്മ കൊടുത്തത്, എന്തുവേണ്ടിയെന്ന് നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. നമ്മൾ ആണി ഇരിക്കുന്ന വീട് വേറെയാണ്, പെണ്ണി ഇരിക്കുന്ന വീട് വേറെയാണ്. ആ പെണ്ണുകളെ ഇരിക്കുന്ന വീടിനെ നമ്മൾ എന്തുകൊണ്ട് കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കണം? നമ്മളുടെ പിന്നാലെയൊക്കെ ഒരു തള്ളാൻ പോകും, അടിക്കാൻ പോകും, കുത്താൻ പോകണോ? അത് നമുക്കൊരു സങ്കടമല്ലേ? സങ്കടം തന്നെ. അപ്പൊ അതാണ് ഞാൻ പാട്ടൊക്കെ ഇവിടെ തന്നത്, നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടി തന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ പുറത്തേ വിടില്ല. അയ്യപ്പൻ കോച്ചിനെ സാറേ, ഞാൻ പാടിയ പാട്ട് നിങ്ങൾ പിടിച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൊടുത്ത പാട്ടാണത്. ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കില്ല. അതും കൂടി കൊടുത്തിട്ട് സാറ് പറഞ്ഞു, നെഞ്ചമ്മ ചേച്ചി ഇനി ഏതെങ്കിലും പാട്ടുണ്ടോ, നിങ്ങൾ പിടിച്ച പാട്ട് ഞാനൊന്ന് തരാം. ചിരിച്ചുകൊണ്ട് കൊടുത്ത പാട്ടാണ് കളക്കാത്ത സന്തനമര സാറേ, ഞാൻ ഒരു പാട്ട് പാടട്ടെ, അതും കൂടി നിങ്ങൾ പിടിച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കണ്ട. രണ്ടു പാട്ടിനെ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ആ പാട്ട് കൊടുത്തത്. ഞാൻ ഇങ്ങനെ വെറു, എൻ്റെ ശ്രദ്ധകൾ ഇങ്ങനെ വെറു, ഇതിനെ വരി വെറുന്നു ഞാൻ നെനച്ചു വെച്ചിട്ട് കൊടുത്ത പാട്ടുകളെല്ലാം നിങ്ങൾ പിടിച്ചെടുത്താൽ മതി. വെറി ഞാൻ തരാം, ആ പാട്ട് ഞാൻ പാടിത്തരാം, നിങ്ങൾ എടുത്തോ. അത് അന്നത്തെ ദിവസം ഞാൻ കൊടുക്കുന്ന ഒരു പാട്ടാണ് ആ പാട്ട്, രണ്ട് പുതിയ പാട്ട്. 14 ജില്ല ചുറ്റിക്കിറങ്ങി ഞാൻ ആടിപ്പാടി വന്നിട്ടും കൂടി ആ പാട്ട് എനിക്ക് എഴുതിയെടുക്കാൻ പറ്റാതെ പോയി. 8 ദിവസം ഞാൻ ഇതിനെ എൻ്റെ മനസ്സുകൾ പടുത്തെടുത്തതാണ്. ഓരോരു വരിയായിട്ട് ഓരോരു വരിയായിട്ട് പടുത്തിട്ടോ എഴുതിയിട്ടോ ഒരാളുടെ പകരം വാങ്ങിയിട്ടോ തന്ന പാട്ടല്ല ഇതെൻ്റെ ഹൃദയത്തിനിരുന്ന് വന്ന പാട്ടുകളാണ്. എൻ്റെ മനസ്സുകൾ വന്ന പാട്ടാണ് ഞാൻ നിങ്ങൾ തിരിയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് തന്നത്. അല്ലാതെ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മേനോ നാട് മക്കളെയോ ഞാൻ ചോദിച്ചിട്ട് തന്ന പാട്ടല്ല അത്. നിങ്ങൾ പിടിച്ച ശരി എന്ന് പറഞ്ഞാൽ മതി, എല്ലാ മക്കളുടെ ഉള്ളതിന് അത് പേന്നു. എൻ്റെ ഉള്ള ഇന്ന് അത് ചരിച്ചാൽ തന്നെ ആ പാട്ട് പാടാം. പാടി ഞാൻ പുറത്തേക്ക് വരുമ്പോഴേക്ക് ചച്ചിച്ചാറൊക്കെ കരഞ്ഞു, ഞാൻ കൊണ്ടുപോയി ആ കുട്ടികൾ കരഞ്ഞു. അതിനെ സൂട്ടിക ക്യാമറ മുമ്പിനെ ഇരുന്ന ചാറുമാറുകൾ കരഞ്ഞു. കുറെ കുറെ ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ ആ പാട്ട് കൊടുത്തത്. അപ്പൊ അതെല്ലാവരുടെ മക്കളുടെ മനസ്സുകൾ ഇപ്പൊ ഉണ്ട്. ഒരു കാലഘട്ടത്തിനെ ഞാൻ മറിച്ചാൽ നമ്മൾ വന്നിട്ട് ഒരു ദൈവമല്ല, ദൈവം നമ്മളെ ഏത് നേരം കൂടെ നമ്മളെ വിളിക്കോ ആ നേരത്തിനെ നമ്മൾ പോവും. അതിനെ കുട്ടികൾ ഒരു കാലഘട്ടത്തേക്ക് ഇങ്ങനെ പറഞ്ഞു നമ്മൾ ഇങ്ങനെ തന്നിട്ട് പോയി ഇന്ന് ഞാൻ ഒരു വഴി കാട്ടിട്ട് പോകണം. അതാണ് അത്. എല്ലാ മക്കളും അത് ഏറ്റെടുത്തു. ഇനി അതൊക്കെ മേലെ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് മക്കളും നിങ്ങളത് നല്ലതോ കെട്ടതോ നിങ്ങളാണ് അത് ചെയ്യുന്നത്. അത് മേലെ എനിക്കൊന്നും പറയാനൊന്നില്ല. അതെ അതെ, ഞങ്ങളുടെ പാട്ടിക്ക് ലിപ്പില്ല. ഞങ്ങൾക്ക് മറക്കില്ല. നമ്മൾ ഇന്നൊരു പാത്രം തേച്ചാൽ പാട്ട് ഒരു വരി മനസ്സിൽ പാടിക്കൊണ്ടേ ഇരിക്കും. ഒരു കാട്ടിലെ പണിയെടുത്താലും നമ്മൾ ആ പാട്ട് പാടും. പശു കൂട്ടാൻ പോയാൽ പാട്ട് നമ്മൾ ഒരു വരി എങ്ങനെയായാലും ഒരു വരി നിങ്ങൾ അത് പാടിയെടുക്കും. നമ്മളുടെ എഴുത്തില്ലല്ലോ, എഴുത്തും കുത്തില്ലല്ലോ, അപ്പൊ നമ്മൾ അതിനെ വിട്ടു കളയില്ല.
അങ്ങനെ ഞങ്ങൾ ജീവിച്ചിട്ട് വെക്കും. അതാണ് ഞങ്ങളുടെ ഇത് കളവ്. ഞങ്ങൾ പിന്നെ ഒരാളെ എഴുതിട്ടാ ഞാൻ പടുത്തെടുക്കട്ടെ, ഞാൻ പാട്ടക്ക് വേണ്ടിയിട്ട് മുമ്പോട്ട് വരട്ടെ എന്ന് ഞങ്ങൾ ആരെയും ചോദിക്കില്ല. അങ്ങനത്തെ ഒരു കളവുകളാണ് ഞങ്ങളുടെ ഉള്ളതിനെ. മുടുകൻ, എറുലൻ, കുറുമ്പൻ, അട്ടപ്പാടി രാജ്യത്തിലെ മൂന്ന് വകയപ്പാളുകളാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചോലനെ പക്കി കണ്ട സ്ഥലത്തിനെ, പറവ കയർക്കുന്ന സ്ഥലത്തിനെ, യാനും ഭൂനെ നമ്മൾ വാന്തുകൊണ്ട് വരുന്ന നാടിനാണ് നമ്മൾ ഇരുന്നുകൊണ്ട് ജീവിക്കുന്നത്. ടൗണിലൊക്കെ ഇരുന്നാൽ നമ്മൾ ഉള്ളിലാണ് ഇരുന്ന് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് പക്കികളെ കുറിച്ച്, ഇലകളെ കുറിച്ച്, മരകളെ കുറിച്ച്, പഴകളെ കുറിച്ച് ആണ് ഞങ്ങളുടെ പാട്ട്. അതിനെ എന്തായി അമ്മ ഇങ്ങനെ പാടിത്തന്നെന്ന് പറഞ്ഞാൽ പല മരത്തിന് പല പല ഉണ്ടാവും. നമ്മൾ കളിക്കുന്ന വളമും ഉണ്ടാവും, നമ്മൾ കളിയാത്ത വളകളും സോലിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് എത്ര പക്കികൾ വരണം, അത് ഏത് പക്കിന്ന് നമ്മൾക്ക് അറിയോ? അറിയില്ല. അവർ തിന്ന് കളത്തിന് അവർ വളത്തിനെ, നാം തിന്നണ ചിലത്തിനെ, അവർ താഴെറക്കി വെച്ച് അതിനെ നമ്മൾ പോയി എടുത്ത് അങ്ങനെ കളവാതെ നമ്മൾ തിന്ന് വളർന്ന ആളുകളാണ്. അതുകളെ കുറിച്ചാണ് ഈ പാട്ട്. അതിന് നിങ്ങൾക്ക് ഏത് ചോദിക്കാൻ പറ്റുമോ അത് ചോദിച്ചോ. അതെ, അതെ. നമ്മൾ എന്താ പറയണന്ന് പറഞ്ഞാൽ മക്കളാണ്. നമ്മൾക്ക് മക്കളെ വിട്ടിട്ട് അവിടെയൊക്കെ പോകാൻ പറ്റില്ല. അവരെ പറയുന്നവരെ നമ്മൾ ചോദിക്കും, നമ്മൾ കേൾക്കും. അവർ പോണ വഴിക്ക് അതിന് നമ്മൾ പോകും. അങ്ങനത്തെ അവർ കാലഘട്ടത്തിന് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണം. അട്ടപ്പാടി മാത്രല്ല, നമ്മുടെ ദേശ മക്കൾ അവർക്ക് മേലെ നമ്മൾക്കൊന്നില്ല. അതാണ് എന്റെ ഒരു കളവ്. നമ്മുടെ രാജ്യ മക്കൾക്ക് എന്ന് പറഞ്ഞ അവരിനി അവരുടെ ഒരു കളവുകൾ എന്നെ. ഇപ്പൊ ഞാൻ പഠിക്കാത്ത ആളാണ് കേട്ടോ, പഠിക്കാതെ ഇരുന്നാണ് ഞാൻ ഇത്ര പാട്ടുകൾ അറക്കിയത്. കൊറേ പാട്ടിനെയും പോയി, കൊറേ ഇപ്പൊ സിനിമയിനേം പോയി, കൊറേ ശീലരനേം പോയി. നിങ്ങളുടെ നിങ്ങൾ പഠിത്തെടുത്ത പാട്ടിനെയും കൂടി എനിക്ക് അറിയപ്പെടാതെ ഇതേ തൃശ്ശൂരിനെ വന്നിട്ട് രണ്ട് മൂന്ന് സ്റ്റുഡിയോവിനെ കയറി മെലളപ്പാട്ട് അവർ പറഞ്ഞു തരുന്നവരെ പഠിത്ത് നാല് പാട്ട് കൊടുത്തിട്ടുണ്ട്. അതേതായാലും അറങ്ങും. എനിക്ക് അറിയപ്പെടാത്ത ഒരു പാട്ടുകളാണ്. ബരികൾ മാത്രം അവർ പറഞ്ഞു തന്നതിന് എന്നെ പാട്ട് കൊടുത്തു. അങ്ങനത്തെ കാലഘട്ടത്തിന് വരണ ഇപ്പത്തെ തലമുറനെ ഇനി അവർക്ക് ഏതേത് കളവ് പഠിക്കാന്, പാടാന്, അവർക്ക് ആടാൻ കുറേ കുറേ നമ്മുടെ മക്കൾ എല്ലാ സ്ഥലത്തിനും അവർ മൊത്ത പരിപാടിക്കാരാണ്. നമ്മൾ മാത്രം പരിപാടിയല്ല, പാട്ടല്ല. ഈ ഏഴ് പതിനാല് ജില്ലത്തിനെയും ഇരിക്കുന്ന ആളുകൾ മൊത്ത പരിപാടിക്കാരാണ്. അപ്പൊ അവർക്ക് ഏതേത് തെറ്റിയെടുക്കണമെന്ന് അവർ മനസ്സിൽ വന്ന് അവർക്ക് നിങ്ങളത് ചെയ്തു കൊടുക്കണം. അവർക്കിപ്പോ നമ്മൾ കൊറോണ കാലത്തിനൊക്കെ പുറത്തേക്ക് ഇറങ്ങാതെ നമ്മൾ ഒരു മനുഷ്യന്മാരെ കാണാതെ ഇരുന്ന കാലത്തിന് ഈ രണ്ട് കൊല്ലായിട്ട് രണ്ടര കൊല്ലായിട്ട് നമ്മളെ ആരാരെന്ന് അറിയപ്പെടാതെ അവനവൻ്റെ വീട്ടിനെ അവനവൻ്റെ വിറപ്പിനെ ഇരുന്ന് മാടാടുകളൊക്കെ മേച്ചുകൊണ്ട് അതിനെ കൂടി ഞാൻ എവിടെയും പുറത്തേക്ക് പോകാതെ വീട്ടിലിരുന്നു കൊണ്ടും കുട്ടികളെ എങ്ങനെ പോകണ്ട, കൊറോണ ടൈമാണ്, ഒരെണ്ണം വരും. എല്ലാ രാജ്യ മക്കളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം ഒതുങ്ങി നിൽക്കും കുട്ടികളെ.
അങ്ങനെ പറഞ്ഞ് അവർ ബുദ്ധിമുട്ടിയൊക്കെ പറഞ്ഞുകൊണ്ടു ഞങ്ങളുടെ രാജ്യത്തിനെ. അവരെ പറഞ്ഞിട്ട് ഞാൻ പോകും, ആടിനെയോ മാടിനെയോ കാട്ടിനെ പണിയെടുക്കാനോ പോകും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടം പോലെ ഇനി ആ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും കഴിവുണ്ട്, എല്ലാവരും പഠിത്ത കുട്ടികളാണ്. അവർക്ക് നിങ്ങൾ ഏത് ചെയ്ത് കൊടുക്കോ അത് നിങ്ങൾ തന്നെ നിയമത്ത് നിങ്ങൾ തന്നെ അത് കൊടുക്കണോ, അവരെ മുൻകൈ എടുത്ത് നിങ്ങൾ നടത്തണോ കൊണ്ടുവരണോ എല്ലാ രാജ്യ മക്കളും. അതാണ് ഇനി എന്റെ സന്തോഷം. കേസ് കൊടുത്താൽ കോടതി നടക്കണ്. അതെ, കുട്ടികൾ മരിക്കണ കാര്യം ഇന്നലെ മന്ത്രി വന്നിരുന്നു, നമ്മുടെ നമ്മുടെ കൃഷി മന്ത്രി വന്നിരുന്നു, പിന്നെ കല്ലേറ്റർ വന്നിരുന്നു, മൊത്തം അവന്റെ ഇതിനെ ഞാൻ പോയി പങ്കെടുത്തു. അതിന് അട്ടപ്പാടി പെണ്ണുങ്ങൾക്ക് ഒരു ബോധ്യപ്പെടുന്ന പേര് ഞാൻ പറഞ്ഞു കൊടുത്തു എല്ലാ ലോക മക്കൾക്ക്. ഇപ്പൊ അട്ടപ്പാടിനെയാണ് ആരോഗ്യം കമ്മി കുട്ടികൾ ഇങ്ങനെ മരിക്കുന്നു എല്ലാവരും പറയുന്നത്. മുമ്പത്ത ഒരു സൗകര്യം ഇപ്പ ഇല്ല. എങ്ങനെയെന്ന് പറഞ്ഞാൽ മുമ്പത്തെ കാലത്തിനെ ഞങ്ങളിങ്ങനെ കിറിച്ചെടുത്ത് ഇങ്ങനെ ചെയ്ത് രച്ചിട്ട് വിട്ടിട്ട് നമ്മൾ കാട്ടിനെ വന്നാൽ അത് തന്നെ വിളന്ന് വരും, നമ്മൾ അതിനെ ഒരു പണിയെടുക്കണ്ട. ഇപ്പത്തെ കാലത്തിനെ ഞങ്ങൾ കിറിച്ച് തേക്കേട്ട് വിട്ട് ഓട്ടിട്ട് കിറിച്ച് ഇങ്ങനെ അരച്ചിട്ട് വന്ന പിറ്റേ ദിവസം തന്നെ പന്നി പോയി അതിനെ കുത്തി പറിച്ചിട്ട് പോകും. അതുകൊണ്ടിട്ട് നമ്മൾ അട്ടപ്പാടിനെ കുറെ കിറിച്ചിപ്പ നിന്ന് കിടക്കുന്നു. അത് ഞാൻ അന്ന് ഇന്നലെയൊക്കെ ഞാൻ മന്ത്രി സാർക്ക് പറഞ്ഞു അട്ടപ്പാടിനെ നിങ്ങൾ കിറിച്ച് ചെയ്യുന്നു പറഞ്ഞാൽ എനിക്ക് കിറിച്ച് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഇതൊക്കെ ഏതെങ്കിലും ഒരു മുടിവ് തരണം, അപ്പം മാത്രം ഞങ്ങൾ അത് ചെയ്ത് കാട്ടും സാറേ. നമ്മൾ പന്നി വരത്തപ്പോലെ ഇപ്പം ഇന്ന് ഞാൻ ഇതിനെ തിരിച്ചൂരിന് വന്നത് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി വെറംകുളിയൊക്കെ ഇടവെളിയിലൊക്കെ ആനയെ നിന്ന്. അപ്പം നമ്മൾ അതിന് ആന പോയിട്ടാണ് നമ്മൾ പിന്നെ വണ്ടിയെടുത്ത് ഇവിടെ വന്ന് എത്തിയത്. ആന പന്നി ഇതാണ് ശല്യം ഇപ്പം അവിടെ. അതുകൊണ്ടിട്ട് നമ്മൾ കൃഷി ചെയ്യാൻ ഞങ്ങൾ ബുദ്ധിമുട്ടാണ്, അതിനെ പറഞ്ഞിട്ട് കാര്യമല്ല. ഇപ്പം 10 രൂപയൊക്കെ കിട്ടിയാൽ അത് നമ്മൾ കടയിൽ തന്നെ പോയി എല്ലാം വാങ്ങി ഉണ്ടാക്കി കൊണ്ടുവന്ന് കുട്ടികൾക്ക് അത് ചെയ്ത് കൊടുക്കണം. അന്നത്തെ കാലത്തിന് അങ്ങനെയല്ല, റായി സാമ തുവര അവരെ പച്ചമുളകായി തക്കാളി പൊരിയാനത്ത വാരൊക്കെ അങ്ങനെ നമ്മൾ അതിനെ ഉണ്ടാക്കി കൊടുത്ത കാലത്തിനെ കുട്ടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല, അത് നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നു. ഇനി അതെ തിരിച്ചടിക്കണമെന്ന് പറഞ്ഞാൽ അത് സർക്കാർമാർ മാത്രം അതിനെ ഒഴിവാക്കി നമ്മൾക്ക് ഏതെങ്കിൽ അവർ ചെയ്തു തന്ന ഞങ്ങൾ പഴയ വെള്ളമൊക്കെ എടുത്തു കാട്ടും. അതാണ് നമ്മുടെ ഒരു സന്തോഷം. ഇപ്പം നമ്മൾ ചെയ്യണമെന്ന് ഇഷ്ടമുണ്ട്, അത് ചെയ്താൽ അത് കിട്ടില്ല. പിന്നെ അതിനെ നമ്മൾ വെറുതെ അത് കൃഷി ചെയ്തിട്ട് ഒരു കാര്യമല്ലല്ലോ. അത് തിന്ന് കുട്ടികളൊക്കെ വരട്ടെ, അടച്ചു പൊളിച്ച് നല്ല ആരോഗ്യം ഉണ്ടാവും. ഇപ്പത്തെ കുട്ടികൾ ഇങ്ങനെ ഒരു തണുത്താൽ അവർ അപ്പം തന്നെ പോയി വീണു. അപ്പത്തെ കുട്ടികളെ എത്ര അടി അടുത്താൽ അവർ ചമച്ച് നിൽക്കും, അവർക്ക് അതുപോലെ ഒരു ആരോഗ്യം ഉണ്ടായി. ഇപ്പത്തെ കുട്ടികൾക്ക് ഒരു തട്ടി തട്ടി അവർ പോയി പോവുക എവിടെയോ. അപ്പൊ ആരോഗ്യം കുറവുള്ളതാണ് ഇപ്പത്തെ വ്യസനങ്ങൾ. അവർ അത് തന്നെ ഉണ്ടാക്കി കഴിച്ച ഞങ്ങളുടെ ആൾക്കാർ എല്ലാ രാജ്യ മക്കൾ ഞങ്ങൾ അത് ഉണ്ടാക്കിനാ മാത്രമേ നിങ്ങൾ പുറത്തേ വരും, ഇല്ലെങ്കിൽ ഇല്ല. നിങ്ങൾ കളിക്കില്ല ഞങ്ങളും കളിക്കില്ല. അപ്പൊ എല്ലാ ആരോഗ്യം കുറവാണ്. അപ്പൊ അതുപോലെ ഇനി അത് കിട്ടട്ടെ, അത് നിങ്ങളാണ് അത് ചെയ്ത് തരണത്. അതെ,
അട്ടപ്പാടിയില് മൊത്തം അങ്ങനെ തന്നെപ്പാ. നമ്മളത് മാത്രല്ല, അട്ടപ്പാടി മൊത്തം അങ്ങനെ തന്നെ. ഭൂമി പ്രശ്നം ആണ് ഇഷ്ടം പോലെ വരണത്. അതിനിപ്പ നമ്മൾ നാം കൊടുത്തിട്ട് ഇപ്പൊ കേസ് നടക്കുന്നു. എന്റെ മാമൻ അവനക്ക് എന്റെ മാമന്റെ അച്ഛൻ ചേച്ചി. ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് നഞ്ചിയമ്മ തൃശൂർ പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റു വാർത്തയിലേക്ക്. എറിയാട് ആറാട്ട് വഴിയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് തൊഴിലാളിക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. തീരക്കടലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന അമൽ ഫാത്തിമ എന്ന ചെറുവള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. അഴീക്കോട് തീരദേശ പോലീസ് ASI സഞ്ജയന്റെ നേതൃത്വത്തിൽ വള്ളം കെട്ടിവലിച്ച് അഴീക്കോട് ജെട്ടിയിലെത്തിച്ചു. അപകടത്തിൽ പരിക്കേറ്റ മത്സ്യത്തൊഴിലാളി എറിയാട് വാഗച്ചാൽ സ്വദേശി ചുള്ളിപ്പറമ്പിൽ ദിൽഷാദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആദ്യ ദിവസം വെബ്സൈറ്റ് പണിമുടക്കിയതോടെ പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റിന്റെ തിരുത്തലുകൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കുമുള്ള സമയപരിധി നീട്ടണമെന്ന ആവശ്യം ഉയരുന്നു. നാളെ വൈകിട്ട് 5:30 നിലവിൽ സമയം അനുവദിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചെന്ന് ഹയർ സെക്കൻഡറി ITSEL അറിയിച്ചുവെങ്കിലും രാത്രിയായിട്ടും അലോട്ട്മെന്റ് അറിയിക്കാനാകാതെ വിദ്യാർത്ഥികൾ വലഞ്ഞു. 4.25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അപേക്ഷിച്ച പ്ലസ് വണ്ണിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്നലെ ഉച്ചയ്ക്ക് 2 പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി പുലർച്ചെ തന്നെ അലോട്ട്മെന്റ് പുറത്തിറക്കി. വിദ്യാർത്ഥികൾ ഒരുമിച്ച് വെബ്സൈറ്റ് ലോഗിൻ ചെയ്തതോടെ സെർവർ തകരാറിലാവുകയായിരുന്നു. അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അവസാന അവസരമാണിത്. അതേസമയം പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റ് പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സീറ്റുകളെല്ലാം കൃത്യമായി അനുവദിച്ചിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ദേശീയ അവാർഡ് തനിക്ക് നൽകിയതിനെ വിമർശിക്കുന്നവരോട് ഇഷ്ടം മാത്രമാണെന്നും പാടുന്നത് സന്തോഷമാണെന്നും നഞ്ചിയമ്മ പറഞ്ഞു. ശ്രീ കേളവർമ്മ പബ്ലിക് ലൈബ്രറിയുടെ ഭരതം ലളിതം സ്മൃതി പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ നഞ്ചിയമ്മ പ്രസിദ്ധമായ തന്റെ ഗാനം സദസ്സിനായി ആലപിച്ചു. സേവരിച്ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷനായി നിറച്ചാർത്ത ദേശീയ ക്യാമ്പിൽ സഹോദരികളായ അസ്നയും തസ്നയും ഒറ്റ ക്യാൻവാസിൽ രചിച്ച KPSC ലളിതയുടെ ഛായാചിത്രം AC മൊയ്തീൻ MLA അനാച്ഛാദനം ചെയ്തു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഭരതൻ സ്മൃതി പ്രഭാഷണം നടത്തി. മികച്ച കലാസംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ഗോകുൽദാസിനെ ചടങ്ങിൽ ആദരിച്ചു. സിദ്ധാർത്ഥ ഭരതൻ, ഗോകുൽദാസ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ MR അനൂപ് കിഷോർ, ലൈബ്രറി പ്രസിഡന്റ് വി മുരളി, സെക്രട്ടറി ജി സത്യൻ, ഭരതൻ ഫൗണ്ടേഷൻ കൺവീനർ മാരാത്ത വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കളക്ടറേറ്റ് മാർച്ച് നടത്തി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം തിരുത്തുക, DA കുടിശ്ശിക അനുവദിക്കുക, സർവീസ് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഡയറ്റുകളെ അധ്യാപകരെ നിയമിക്കുക തുടങ്ങിയ 14 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. സംഘടനാ സംസ്ഥാന ട്രഷറർ KS ഭരതരാജ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് AU വൈശാഖ്, സെക്രട്ടറി MK പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. ജനാധിപത്യം ഇന്ത്യയിൽ കനത്ത വെല്ലുവിളി നേരിടുകയാണെന്നും ജനാധിപത്യത്തെ പോറലേൽപ്പിക്കാതെ സംരക്ഷിക്കേണ്ടത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്നും മുൻമന്ത്രി VM സുധീരൻ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജനാധിപത്യ സംരക്ഷണ സദസ്സും അവാർഡ് ദാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ അധ്യക്ഷത വഹിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, DCC സെക്രട്ടറിമാരായ V വേണുഗോപാൽ, PK രാജൻ, KK ബാബു, ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ, OJ ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലുള്ള ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിന്റെ ഭാഗമായി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യമേള സംഘടിപ്പിച്ചു. വിളംബര ജാഥയിൽ നിശ്ചല ദൃശ്യങ്ങളും നാടൻ കലാരൂപങ്ങളും അണിനിരന്നു. ആരോഗ്യ കുടുംബശ്രീ, അംഗൻവാടി, ജനപ്രതിനിധികൾ എന്നിവർ റാലിയിൽ പങ്കെടുത്തു. പൊതുയോഗം TJ സനീഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ്, ചാലക്കുടി നഗരസഭാ ചെയർമാൻ AB ജോർജ്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹിന്ദി അധ്യാപക മഞ്ചിന്റെ നേതൃത്വത്തിൽ തൃശൂർ DD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഹിന്ദി അധ്യാപകരോടുള്ള ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക, USS പരീക്ഷയ്ക്ക് ഹിന്ദി ഉൾപ്പെടുത്തുക, 1-ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ സംഘടനാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി MBAB ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് EN ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ലിൻസൺ യു പുത്തൂർ, ഭാരവാഹികളായ നെൽസൺ പോൾ, സൌമ്യ എന്നിവർ പങ്കെടുത്തു.
പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പുന്നിയൂർക്കുളം വെൽഫെയർ സൊസൈറ്റി സംയുക്തമായി ഹോം കെയർ വാഹന സമർപ്പണവും ബോധവൽക്കരണവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുന്നിയൂർക്കുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച ചമ്മന്നൂർ അമൽ സ്കൂൾ ധർമ്മ ഓഡിറ്റോറിയത്തിൽ വടക്കേക്കാട് SHO അമൃതരംഗൻ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ പുന്നിയൂർക്കുളം വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് കമാൽ കൈനയിൽ, സെക്രട്ടറി നാസി ചമ്മന്നൂർ എന്നിവർ പങ്കെടുത്തു. വെളിക്കുളങ്ങര മുഹീദ്ദീൻ ടൗൺ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഹറം നൈറ്റ് സംഘടിപ്പിച്ചു. മഹല്ല പ്രസിഡന്റ് റഷീദ് ഏറത്ത് അധ്യക്ഷത വഹിച്ചു. ചീഫ് ഇമാം സുഹൈൽ മുഹമ്മദ് മൗലവി വയനാട് മുഖ്യപ്രഭാഷണം നടത്തി. മൂസ ദർസി, ഷിഹാബ് അഷ്റഫി എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിനി ഹൈസ്കൂൾ 1967-73 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടന വീണ്ടും തിരുമുറ്റത്ത് കുടുംബസംഘമവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ചെയർമാൻ PD ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ TV സജീവ്, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സംവിധായകൻ അമ്പിളി എന്നിവർ സംസാരിച്ചു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന ലൂയിസ് പീറ്റർ അനുസ്മരണം സാഹിത്യ അക്കാദമിയിൽ നടന്നു. സുഹൃത്തുക്കളും കവികളും ഒത്തുചേർന്ന പരിപാടിയിൽ ET ഡേവിസ് അധ്യക്ഷത വഹിച്ചു. സലീം ചേനം, അഗസ്റ്റിൻ കുട്ടന്തലു, ഗോപിനാഥ് രാമചന്ദ്രൻ, ബിനോയ്, രാജു നാരായണത്ര തുടങ്ങിയവർ സംസാരിച്ചു. ആനാപ്പുഴ ഉൾനാടൻ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മൈക്രോ ഫിനാൻസ് വായ്പാ വിതരണം ചെയ്തു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് JK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ഷീല രാജ്കമൽ അധ്യക്ഷത വഹിച്ചു. മത്സ്യഫെഡ് ജില്ലാ മാനേജർ KK ബാബു, KV ബാലചന്ദ്രൻ, KS കൈസാബ് എന്നിവർ സംസാരിച്ചു. പുന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്താനുമാണ് UDF ശ്രമിക്കുന്നതെന്ന് പഞ്ചായത്ത് ഭരണസമിതി കുറ്റപ്പെടുത്തി. പുന്നിയൂർ പഞ്ചായത്തിലെ LDF ഭരണസമിതി പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിനനുസരിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ടു പോവുകയാണ്. വലിയ നിലയിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നാൽ UDFന് തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് UDF അംഗങ്ങൾ ഇത്തരം പ്രവർത്തികൾ നടത്തുന്നത്. സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന നടപടികളിൽ നിന്ന് UDF പിന്മാറണമെന്ന് പുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് സലീന നാസർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷമീർ അഷ്റഫ്, AK വിജയൻ, ആസൂത്രണ സമിതി അംഗം B ഷമീർ, പഞ്ചായത്ത് അംഗം MK അർഫാത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് വെട്ടിക്കടവ് റോഡിൽ പ്രതിഷേധ സമരം നടത്തി. പണി തുടങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാകാതെ കിടക്കുന്ന മങ്ങാട് വെട്ടിക്കടവ് റോഡിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും നിസ്സംഗത തുടരുന്ന MLA ഉദ്യോഗസ്ഥ സംവിധാനങ്ങളുടെയും നിലപാടിനെതിരെയായിരുന്നു പ്രതിഷേധ സമരം. സമരം കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KS ജ്യോതിഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പ്രൊഫസർ N രാധാകൃഷ്ണൻ, MS പോൾ, KB തമ്പി, KK മോഹൻറായ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായി വിവരശേഖരണം നടന്നു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വികസന കമ്മിറ്റി ചെയർമാൻ PR രാധാകൃഷ്ണൻ, സെക്രട്ടറി അരുൺ ടി ജോൺ, അനിൽ PG എന്നിവർ സംസാരിച്ചു. കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ തെറ്റായ നയങ്ങൾക്കെതിരെ മതിലകം സെന്ററിൽ നടന്ന യോഗം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സജയ് വൈനപ്പള്ളി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, PMA ജബാർ, KF ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം ഉടൻ വിതരണം ചെയ്യണമെന്ന് കേരള സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തൃശൂരിൽ ആവശ്യപ്പെട്ടു. സർക്കാർ പാചക തൊഴിലാളികളെ അവഗണിക്കുകയാണെന്നും August 29 തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രതിഷേധ കൺവെൻഷനിൽ തുടർ സമര പരിപാടികളിൽ തീരുമാനമെടുക്കുമെന്നും ഇവർ പറഞ്ഞു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുജോബി ജോസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ലക്ഷ്മിദേവി, ജില്ലാ പ്രസിഡന്റ് V രമാദേവി, M ബേബി, G സത്യഭാമ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരൂർ വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ഇല്ലെന്നറിയും ഭഗവത് സേവയും നടക്കും. ക്ഷേത്രത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ നവീകരിച്ച ആൽത്തറകൾ, പോത്തോട്ടക്കല്ല്, പ്രധാന കവാടം, പൂങ്കാവനം എന്നിവയുടെ സമർപ്പണവും ഇതോടൊപ്പം നടക്കും. ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ഈശ്വരൻ, സെക്രട്ടറി ഹരി പാടാശ്ശേരി, ട്രഷറർ രാമസ്വാമി മഹേശ്വരൻ, MK ജയചന്ദ്രൻ, ME സുരേഷ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 6 രാമായണ ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് പരിപാടി. മാടമ്പ് രമേശൻ നായർ അനുസ്മരണം, സിനിമാ പ്രദർശനം, ക്വിസ് മത്സരം, സാംസ്കാരിക സമ്മേളനം, വിദ്യാധരൻ മാസ്റ്റർ സംഗീത നിശ എന്നീ പരിപാടികൾ നടക്കും. രാത്രി 5 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വാത്മീകി അവാർഡ് കവി മധുസൂദനൻ നായർക്ക് സമ്മാനിക്കും. ഫസ്റ്റ് ചെയർമാൻ കിട്ടു നായർ, ജനറൽ കൺവീനർ തിലകൻ നായർ, ശ്രീകുമാർ ആമ്പല്ലൂർ, മുരളി കൊളങ്ങാട്, രാജു മേനോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അക്ഷരമുറ്റത്ത് കരുതല എന്ന പേരിൽ മണപ്പുറം ഫൗണ്ടേഷൻ ഒരുക്കുന്ന 8, 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠന ഉപകരണ വിതരണ പദ്ധതി ഞായറാഴ്ച ആതിർപ്പുഴ TSG എൻഡോ സ്റ്റേഡിയത്തിൽ നടക്കും. തളിക്കുളം, മതലകം, അന്തിക്കാട്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലുള്ള 22 പഞ്ചായത്തുകളിലെ 2200 വിദ്യാർത്ഥികൾക്കാണ് പഠന കിറ്റ് നൽകുക. ഓരോ പഞ്ചായത്തുകളിലും നിന്ന് BPL വിഭാഗത്തിലെ 100 വീതം വിദ്യാർത്ഥികൾക്കാണ് പദ്ധതി പ്രകാരമുള്ള പഠന കിറ്റ് ലഭിക്കുക. ബെന്നി ബഹനാൻ MP നേതൃത്വത്തിൽ മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും ചേർന്ന് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി. ജ്യോതിർഗമ്മയ എന്ന പേരിൽ മാള കാർമൽ കോളേജിൽ നടന്ന ക്യാമ്പ് ഇരിങ്ങാലക്കുട ബിഷപ്മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ബെന്നി ബഹനാൻ MP അധ്യക്ഷത വഹിച്ചു. മഹലി ഇമാം സുബൈർ മന്നാനി, SNTP മാള യൂണിയൻ സെക്രട്ടറി CD ശ്രീലാൽ എന്നിവർ പങ്കെടുത്തു. ചേലക്കര പഞ്ചായത്ത് 9 വാർഡ് ADSന്റെ വാർഷികവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അംബിക അധ്യക്ഷത വഹിച്ചു. ADS സെക്രട്ടറി പ്രിയ മോഹൻദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷെലീൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എലിശ്ശേരി വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു. നെന്മണിക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച തലോ ദീപ്തി സ്കൂളിനെയും അനുമോദിച്ചു. പ്രതിഭാസംഗമം MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ്, ഷീല മനോഹരൻ, BT വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ വിമൽകുമാർ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. ടൂ വീലർ വിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയമുള്ള ഏരിയൻ മോട്ടോഴ്സിന്റെ പുതിയ ഷോറൂമായ ഹീറോ ഇലക്ട്രിക് ഏരിയൻ മോട്ടോഴ്സ് മണ്ണുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മണ്ണുത്തി ബൈപാസ് ജംഗ്ഷനിൽ VNV കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിന്റെ ആശീർവാദം ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഫിസിക്സ് വിഭാഗം വകുപ്പ് മേധാവി ഫാദർ ജോർജ് പ്ലാശേരിയും ഉദ്ഘാടനം P ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. ഹീറോ ഇലക്ട്രിക് കമ്പനി അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഹരിദാസ് കെ നായർ സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം നടത്തി. ഹീറോ ഇലക്ട്രിക് ഏരിയ മാനേജർ പ്രവീൺ നായർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. 11 പേർ ആദ്യ വിൽപ്പനയിൽ വാഹനങ്ങൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഏരിയൻ മോട്ടോഴ്സ് ആരാധികളായ CM വിൻസെന്റ്, വിനോദ് സെബാസ്റ്റ്യൻ, കുടുംബാംഗങ്ങൾ, ഉപഭോക്താക്കൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലമായി ഇലക്ട്രിക് ടൂ വീലർ രംഗത്തെ മുൻനിരക്കാരായ ഹീറോ ഇലക്ട്രിക്കലിന്റെ കേരളത്തിലെ 21-ാമത്തെ ഷോറൂമും തൃശൂരിലെ ആദ്യത്തെ ഷോറൂമുമാണ് മണ്ണുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഹീറോ ഇലക്ട്രിക്കലിന്റെ 2 തരം വാഹനങ്ങൾ ലഭ്യമാണ്. ലൈസൻസ്, രജിസ്ട്രേഷൻ എന്നിവ ആവശ്യമില്ലാത്ത അഡ്രിയ മോഡലിന് 73,700 രൂപയാണ് അടിസ്ഥാന വില. 30 കിലോമീറ്ററാണ് ഇതിന്റെ വേഗത. 60 കിലോമീറ്റർ മൈലേജ് ലഭിക്കും. വാഹനം ഉപയോഗിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ്, രജിസ്ട്രേഷൻ, ഇൻഷുറൻസ് എന്നിവ ആവശ്യമുള്ള ഉയർന്ന വേഗതയും ഉയർന്ന മോട്ടോർ ശേഷിയുമുള്ള ഒപ്റ്റിമ, ഫോട്ടോൺ, NYX എന്നീ മോഡലുകൾക്ക് 99,800 മുതൽ 139,800 രൂപ വരെയാണ് അടിസ്ഥാന വില. ഈ വാഹനങ്ങൾക്ക് 25,500 രൂപ മുതൽ 48,000 വരെ സർക്കാർ സബ്സിഡി ലഭിക്കും. 70 മുതൽ 140 കിലോമീറ്റർ മൈലേജും 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയും ലഭിക്കും. വിവിധ വർണ്ണങ്ങളിൽ വാഹനം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി 9349010463, 9249222960 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുവന്നൂർ ബാങ്ക് നിക്ഷേപ തട്ടിപ്പ്, വിവാദ പ്രസ്താവന നടത്തിയ മന്ത്രി R ബിന്ദു മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കരുവന്നൂർ നിക്ഷേപ തട്ടിപ്പ് കേസ് CBI അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തട്ടിപ്പിന് പിന്നിൽ CPM മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CK ചന്ദ്രനാണെന്ന വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്ന TN പ്രതാപൻ MP. കരുവന്നൂർ ബാങ്കിലുണ്ടായത് തെറ്റായ നടപടിയെന്ന LDF കൺവീനർ EP ജയരാജൻ.
ഐന്തോൾ മീഡിയേഷൻ സെന്ററിൽ ഭാര്യയെയും ഭാര്യാപിതാവിനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവിന് 12 വർഷം കഠിന തടവും 160,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പുത്തഞ്ചിറ സ്വദേശി ഷനിലിനെയാണ് തൃശൂർ 1 അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പെരിയാട് പെരുന്തോടിന്റെ കരകളിൽ ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷമാകുന്നു. ഒച്ചുകളെ തുരത്താൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.